ورحمة الله وبركاته. കർണാടക സ്റ്റേറ്റിലെ വളരെ പ്രധാനപ്പെട്ട മക്കാമുകളിൽ ഒന്നാണ് കാജൂർ മക്കാം. നിരവധി ഔലിയാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് കാജൂർ. അതുകൊണ്ട് തന്നെ അവരുടെ സ്മരണയ്ക്ക് വേണ്ടി ഉറൂസ് കഴിച്ചു വരാറുള്ളതും നടത്തി വരുന്നതും ആണ്. എന്തോ സ്വാഭാവികമായ ചെറിയ ഒരു അഭിപ്രായ വ്യത്യാസം കാജൂരും കില്ലൂരും തമ്മിൽ ഉണ്ടായതിൻ്റെ പേരിൽ ഏതാനും വർഷങ്ങൾ ഉറൂസ് നിന്നുപോയിരുന്നു. ഇപ്പോൾ എല്ലാവരും സുൽഹായി, വളരെ നല്ല മസ്ലഹത്ത് പ്രകാരം ഉറൂസ് നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഉറൂസിൽ ഞാൻ സംബന്ധിക്കാമെന്ന് കരുതുകയും ഇന്ന് അവിടെ വരാമെന്ന് ഏൽക്കുകയും ചെയ്തതായിരുന്നു. പക്ഷേ ഷാർജ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രത്യേക ക്ഷണം അനുസരിച്ച് നടക്കുന്ന ഒരു സമ്മേളനത്തിന് ഇന്ന് രാത്രി തന്നെ അവിടേക്ക് പുറപ്പെടേണ്ടുന്ന ആവശ്യം വന്നതുകൊണ്ട് ഒരു വിധത്തിലും കാജൂരിൽ എനിക്ക് വരാൻ സാധിച്ചില്ല. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, നമ്മുടെ സമുദായത്തിന് വേണ്ടി ദുആ ചെയ്യണം, സമൂഹത്തിന് വേണ്ടി ദുആ ചെയ്യണം, ലോകത്ത് സമാധാനമുണ്ടാവാൻ വേണ്ടി ദുആ ചെയ്യുക. എല്ലാവരും ഉറൂസ് ഭംഗിയായി നടത്തുകയും ഔലിയാക്കളുടെ പ്രീതിയും പൊരുത്തവും ലഭിക്കാൻ അനുയോജ്യമായ നിരക്ക് യാതൊരു തർക്കവുമില്ലാതെ ഉറൂസ് നടത്തിക്കൊണ്ടുപോകണമെന്നും ഉറൂസിൽ എല്ലാവരും ഈമാനും തഖ്വയും കിട്ടാനും ലോകത്ത് സമാധാനമുണ്ടാവാനും പ്രത്യേകമായി ദുആ ചെയ്യണമെന്നും നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. യഥാർത്ഥത്തിൽ ഒരു കാടൻ പ്രദേശമാണെന്നല്ലോ കാജൂർ സ്ഥലം. പക്ഷേ അള്ളാഹുവിൻ്റെ ദീൻ നിലനിൽക്കുന്നതിന് വേണ്ടി അവൻ പല മഹാത്മാക്കളെയും പല ഭാഗത്തേക്കും അയച്ചു. അവർ അവിടെ ഇരുന്നു കൊണ്ട് ദീനി ദഅവത്ത് നടത്തി അവരുടെ കറാമത്ത് കൊണ്ട് പലരും ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഭീകരത കൊണ്ടോ തീവ്രത കൊണ്ടോ അക്രമം കൊണ്ടോ ഒന്നും ഇസ്ലാം വളർന്നിട്ടില്ല, മറിച്ച് ഇങ്ങനെയുള്ള ഔലിയാക്കളുടെ സ്വാലിഹീങ്ങളുടെ പ്രവർത്തനവും മാതൃകാപരമായ ജീവിതവും അവരുടെ കറാമത്തുകളും മാത്രമാണ് ഇസ്ലാം ലോകത്ത് പ്രചരിക്കാൻ കാരണമായത്. അതുകൊണ്ട് നാം എല്ലാവരും അവരുടെ ആ മാതൃകാപരമായ ജീവിതത്തെ സംബന്ധിച്ച് പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യണമെന്നും അവരുടെ ചര്യ നമ്മിൽ പകർത്തി നമ്മുടെ നാട്ടിൽ സമാധാനവും സൗഹൃദവും ഉണ്ടാക്കണമെന്നും ഈ സമയത്ത് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ അവിടെ വരാത്തത് മറ്റ് യാതൊരു കാരണവും ഉള്ളത് കൊണ്ടല്ല, എനിക്കിങ്ങനെ അടിയന്തരമായി ഷാർജയിലെ സമ്മേളനത്തിന് സംബന്ധിക്കാൻ ദുബായിലേക്ക് പുറപ്പെടുന്ന രാത്രി പുറപ്പെടുന്ന ഫ്ലൈറ്റിൽ പോകേണ്ടി വന്നതുകൊണ്ടും അത് ഒഴിക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ടുമാണ്
ഞാൻ വരാതിരുന്നത് എന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ അറിയിക്കുന്നു. ഇൻഷാ അല്ലാ, ഇനിയും ജീവിച്ചിരിക്കുന്ന പക്ഷം അവിടെ വരാനും സിയാറത്ത് നടത്താനും എല്ലാ പുരോഗതിയും ഉണ്ടാക്കാനും ഞാൻ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നതാണ്. അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു നിങ്ങൾക്കെല്ലാവർക്കും, ഉറൂസ് കമ്മിറ്റിക്കും, ഉറൂസിന് വേണ്ടി അധ്വാനിക്കുന്നവർക്കും, വളണ്ടിയർമാർക്കും, ആരെല്ലാം സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നുണ്ടോ അവർക്കെല്ലാവർക്കും അള്ളാഹു രണ്ടു വീട്ടിലും വിജയം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈമാനും തഖ്വയും അള്ളാഹു തല വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അവസാനം ഈമാനോടുകൂടി മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.